മുൻ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും മുൻ സി പി ഐ എം ഭരണസമിതി അംഗങ്ങളും ഉൾപ്പെടെ നിരവധി പേർ സി പി ഐയിലേക്ക് ചുവടുമാറുന്നു. മുൻ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ പി ഉമാശങ്കറിൻ്റെയും സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബുവിൻ്റെയും അഴിമതിയിലും അവഗണനകളിലും മനമെടുത്താണ് സി പി ഐയിലേക്ക് ചേരുന്നതെന്ന് പ്രവർത്തകർ. തിരുവില്ലാമലയിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. സി പി ഐ തിരുവില്ലാമല ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ February 2 വൈകിട്ട് 5 തിരുവില്ലാമല ടൗൺ ബസ് സ്റ്റാൻഡിൽ നടത്തുന്ന രാഷ്ട്രീയ വിശദീകരണ പൊതുസമ്മേളനത്തിൽ വെച്ചാണ് സി പി ഐ എം വിട്ട് സി പി ഐയിലേക്ക് മാറിയ പ്രവർത്തകരെ സ്വീകരിക്കുന്നത്. സി പി ഐ നേതാവ് പന്ന്യൻ രവീന്ദ്രനാണ് പ്രവർത്തകരെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നത്. സി പി ഐ എം മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെയും സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബുവിൻ്റെയും അവഗണനകളിൽ മനമെടുത്താണ് സി പി ഐയിലേക്ക് നിരവധി പ്രവർത്തകർ സി പി ഐയിലേക്ക് ചേക്കേറുന്നതെന്ന് പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു. പതയന്നൂരും തിരുവല്ലാമലയും കൊണ്ടാടി മാത്രം പോയത് ഞങ്ങളുടെ കാഴ്ചപ്പാട് പി എ ബാബുവിൻ്റെ നേതൃത്വത്തിൻ്റെ അഹങ്കാരവും ഏകാധിപത്യവും ഇത്തരത്തിലുള്ള പിന്തിരിപ്പൻ നയങ്ങൾ തന്നെയാണ്. സഖാക്കളെ ഭിന്നിപ്പിച്ചുകൊണ്ട് അയാളുടെ നേട്ടത്തിന് വേണ്ടി അയാൾ ഈ പാർട്ടിയെ ഉപയോഗിച്ചതിൻ്റെ പരിണിത ഫലമാണ്. അതൊരിക്കലും നേതൃത്വം അംഗീകരിക്കില്ല. ഒരുമിച്ച് പോക്കുന്നതൊരു തടസ്സമാവില്ല. പി എ ബാബുവിനും ഉമാശങ്കർക്കും തടസ്സമാവും. ഞാൻ നിങ്ങളോട് നേരത്തെയും പറഞ്ഞിരുന്നല്ലോ, അവരുടെ പാർട്ടിയാണ് തിരുവല്ലാമലയ്ക്കകത്ത്. കാരണം സംസ്ഥാനത്ത് തന്നെ ചില ഉന്നത നേതാക്കന്മാരെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഇവിടുത്തെ അനുഭവങ്ങൾ പറഞ്ഞു. അവർ പറയുന്നത് സി പി എമ്മിൽ ഇതൊന്നും നടക്കില്ലാന്ന് പറഞ്ഞേ. അപ്പോൾ ഞാൻ പറഞ്ഞു തിരുവല്ലാമലയ്ക്കകത്ത് സി പി എം അല്ല തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഉമാശങ്കർ പാർട്ടിയാണ് തിരുവല്ലാമലയിൽ, പി എ ബാബു പാർട്ടിയാണ് തിരുവല്ലാമലയിൽ. അതാണ് ഞങ്ങളുടെ അനുഭവം. സി പി എമ്മിൽ ഇത് നടക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെ സി പി എം ആവാത്തത് കൊണ്ടാണ് ഞങ്ങൾ മാറുന്നത്. സി പി എമ്മിനെ ഞങ്ങൾ തള്ളിപ്പറയുന്നില്ല, എപ്പോഴുമില്ല. ഞങ്ങൾ സി പി ഐയിലേക്ക് പോകുമ്പോഴും ഞങ്ങൾ ഇന്നേ വരെ പ്രവർത്തിച്ച സി പി എമ്മിനെ ഞങ്ങൾ തള്ളിപ്പറയുന്നില്ല. തള്ളിപ്പറയാൻ ഞങ്ങൾ ആളുകളല്ല. അപ്പോൾ ഞങ്ങൾ ലെഫ്റ്റ് മൂവ്മെൻറ്റിൽ നിന്ന് വിട്ടുപോകാനും ഞങ്ങൾക്ക് കഴിയില്ല. കാരണം ഞങ്ങൾ ഓർമ്മ വെച്ച നാൾ മുതൽ ചെങ്കൊടി പിടിച്ചു വന്നവരാണ്. അങ്ങനെ നമ്മുടെ പ്രവർത്തകരെ ഒക്കെ വിളിച്ചു കൂട്ടി ആലോചിച്ചപ്പോൾ പിന്നീട് ഞങ്ങൾക്കുള്ളൊരു ഓപ്ഷൻ സി പി ഐ എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനമാണ്. അങ്ങനെ ഞങ്ങൾ സി പി ഐയുടെ ഭാഗഭാക്കായി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നാളെ സഖാവ് പന്ന്യൻ രവീന്ദ്രൻ, അദ്ദേഹം ഞങ്ങളെ സി പി ഐയിലേക്ക് സ്വീകരിക്കുന്നതിന് വേണ്ടി വരുന്നുണ്ട്. റൈറ്റ് ഷൈൻ ന്യൂസ്, തിരുവല്ലാമല.